ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ അടുത്ത അമൃത് നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 10 കോടിയുടെ വികസനം നടപ്പാക്കുമെന്ന് പി കെ കൃഷ്ണദാസ്. കിഴക്കേ പ്ലാറ്റ്ഫോമിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ടെൻഡർ വിളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ട്രെയിനുകൾ സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയം റെയിൽവേ ബോർഡിൽ ഉന്നയിക്കാമെന്നും കൃഷ്ണദാസ് ഉറപ്പു നൽകി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അനിമിറ്റീസ് ചെയർമാൻ പി കെ കൃഷ്ണദാസ് സ്റ്റേഷൻ സന്ദർശിച്ച് പരിശോധന നടത്തി. അടുത്ത അമൃത് നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടിയുടെ വാഗ്ദാനം പി കെ കൃഷ്ണദാസ് ഉറപ്പു നൽകി. കിഴക്കേ പ്ലാറ്റ്ഫോമിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ടെൻഡർ വിളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊറോണയ്ക്ക് മുൻപ് നിർത്തിയിരുന്ന ട്രെയിനുകളും മറ്റ് പുതിയ ട്രെയിനുകളും സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയം റെയിൽവേ ബോർഡിൽ ഉന്നയിക്കാമെന്നും കൃഷ്ണദാസ് ഉറപ്പു നൽകി. ബി ജെ പി ഇരിങ്ങാലക്കുട ആളൂർ മണ്ഡലം കമ്മിറ്റികൾ, വിവിധ പാസഞ്ചേഴ്സ് കമ്മിറ്റികൾ, വിവിധ സംഘടനകൾ റെയിൽവേ അടിസ്ഥാന വികസന സംബന്ധമായ നിവേദനങ്ങൾ നൽകി. അടിസ്ഥാന വികസനമായ മേൽക്കൂരകൾ, ഇരിപ്പിടങ്ങൾ, റെസ്റ്റ് റൂം, കൂടുതൽ ശൗചാലയങ്ങൾ, കൂടുതൽ വെള്ളം, വെളിച്ചം, പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവ ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പി എൻ ഈശ്വരൻ, സുജയ് സേനൻ, ഷാജുമോൻ വട്ടേക്കാട്, ലോചനൻ അമ്പാട്ട്, കൃപേഷ് ചെമ്മണ്ട, പി എസ് സുബീഷ്, എ വി രാജേഷ്, വിപിൻ, ഷൈജു കുറ്റിക്കാട്ട്, ജിനോ എന്നിവരും കൃഷ്ണദാസിനോട് ഒപ്പമുണ്ടായിരുന്നു. മീഡിയ ടൈം, ആളൂർ.